കാര്യങ്ങളിൽ താഴ്ന്നു പോയ എന്നെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ഞാൻ പ്രത്യുപകാരമായി തന്ന ഒരു സുന്ദര മുഹൂർത്തത്തിൽ ഒരു ചമയങ്ങളുമില്ലാതെ തുറന്ന മനസ്സോടെ ഞാനാണെന്നറിയാതെ തുടിക്കുന്ന ഹൃദയവുമായി നീ എന്നെ കാണാൻ വന്നു. അന്ന് നിന്റെ ഹൃദയ തുടിപ്പുകൾ ആദ്യം ഏറ്റുവാങ്ങിയ ഈ വസ്ത്രം ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഗാന്ധർവ വിവാഹത്തിന്റെ മന്ത്രകോടിയാണിത്. ഈ സാരി നീ പ്രത്യേകം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആ ഓർമ്മകൾ ഇനി മുതൽ എനിക്കൊപ്പമാണ്. ഒരുപക്ഷെ ഞാൻ നിനക്ക് നേരിൽ തരുന്ന ഒരടയാളം. കണ്ണേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം എന്റെ സാരിയിലും ആഭരണത്തിലുമെല്ലാം എന്റെ ഹൃദയത്തിലാണ്. പിന്നെ എന്നെ കുറിച്ച് ഓർക്കാൻ സ്വന്തം ഹൃദയം ആ സ്ഥാനത്ത് തന്നെ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. എന്റെ ഹൃദയവും മനസ്സും ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം എന്നും നിനക്കൊപ്പോ. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ നീറി നീറി കഴിയാൻ തുടങ്ങിട്ട് എത്ര കാലമായി. ഇനി വയ്യ, താങ്ങാനാവുന്നില്ല. ഞങ്ങള് രണ്ടാളെയും അച്ഛനെ തോന്നുമ്പോ കാണാം, മിണ്ടാം. വേണമെന്ന് വെച്ചാ പുറത്ത് കറങ്ങാൻ വരെ പോവാം. പോവാം, നമുക്കിനി എവിടെ വേണമെങ്കിലും പോവാം. മോളുടെ അമ്മ പറയുന്നത് പോലെ ഈ ലോകത്തിന്റെ അറ്റം വരെ നമുക്ക് ഒരുമിച്ച് പോവാം. എന്റെ അച്ഛൻ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇനിയും മോളൊരാഗ്രഹം കൂടി പറയട്ടെ. അച്ഛൻ പറഞ്ഞില്ലേ അമ്മയുടെ ആഗ്രഹം പോലെ ഈ ലോകത്തിന്റെ അറ്റം വരെ പോവാന്ന്? എന്നാ അച്ഛ നമ്മൾ ഒരുമിച്ച് അച്ഛനും അമ്മയും റിയയും ഞാനും അപ്പോ ഒന്നിച്ചു കാണുന്നത്? അച്ഛനും അമ്മയും ഒന്നിച്ച് നേരിൽ മിണ്ടുന്നത്? ഉടനെ തന്നെ നമ്മൾ ഒരുമിച്ച് വീണ്ടും യാത്ര പോവും. ഇനി അധികമൊന്നും പിരിഞ്ഞിരിക്കാൻ ആവില്ല മോളെ. അപ്പോ എപ്പോഴും അച്ഛനെ കുറിച്ച് പറയുന്നത് ശക്തിമാനെന്ന. അച്ഛനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടക്കൂന്ന. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോള് ചോദിക്കട്ടെ, അതെന്നാ അച്ഛ? അപ്പുമോന്റെ പ്രാർത്ഥനകൾക്കൊപ്പം ഈ അച്ഛന്റെയും പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ ആരെയും കൈവിടില്ല മോളെ. അതിനുവേണ്ടി നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, സ്നേഹിക്കല്ലാതെ. ചേച്ചി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജീവസാറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഇതൊക്കെ പ്രിന്റ് എടുത്തു വെക്കണം, വയസ്സാവുന്നവരെ സൂക്ഷിച്ചു വെക്കണം. എന്താ ചേച്ചി ഇരിക്കുന്നേ? അല്ല, നീ വയസ്സാവുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചതാ. അപ്പ മുത്തശ്ശൻ, അപ്പ
വാപ്പൂപ്പൻ. എന്താടാ നീ ഡള്ളേ? അല്ല ചേച്ചി, എനിക്കൊരു മുത്തശ്ശനും മുത്തശ്ശിയും കാണോ? അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കാണോ? ചേച്ചിമാർക്ക് അച്ഛമ്മയുണ്ട്, അതുപോലെ എന്റെ അച്ഛമ്മ എവിടെയെങ്കിലും കാണോ? ഞങ്ങളുടെ അച്ഛമ്മ തന്നെയാ നിന്റെയോ അച്ഛമ്മ. എനിക്കും ദിയക്കും എന്തൊക്കെയുണ്ടോ അതൊക്കെ നിന്റേതും കൂടിയാ. നോക്ക്, അച്ഛൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവോന്ന്? ഞാൻ കാരണം ശിവസാറിന് ബുദ്ധിമുട്ടാവരുത്, അതേ ഉള്ളൂ എന്റെ ആഗ്രഹം. ആ ചേച്ചി എന്ന് പറയുന്ന ആള് ആരായിരിക്കും ചേച്ചി? ആള് ആരെങ്കിലും ആയിക്കോട്ടെ, ആ ആളെ അച്ഛൻ നോക്കിക്കോളും. അന്ന് ചെന്നൈയിൽ നിന്ന് എന്നെ ഒരു സ്ത്രീ വിളിച്ചില്ലേ, അതാരായിരിക്കും? അതാരെങ്കിലും ആയിക്കോട്ടെ. നീ നോക്ക്, നിന്നെ രക്ഷിക്കുന്ന വാക്ക് തന്നതെ സൂപ്പർ സ്റ്റാർ ജീവയാ. സൂപ്പർ സ്റ്റാർ ജീവ നിന്റെ ജീവസാറ്. നിന്റെ ജീവസാറിനെ നിനക്ക് വിശ്വാസമില്ലേ? ജീവസാറിനെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അപ്പൊ നീ സമാധാനിക്ക്. സാറെന്നെ രക്ഷിക്കുമ്പോ എനിക്ക് സാറിനെ രക്ഷിക്കണം. അതെങ്ങനെ? ജീവസാറിനെ അമ്മയും ചേച്ചിമാരെ ഒന്നിപ്പിക്കണം. അമ്മ എന്തെങ്കിലും കണ്ടുപിടിക്കോ? എനിക്ക് ഓർക്കുമ്പോ നല്ല പേടിയാവുന്നു. നീ ഒന്നും പേടിക്കണ്ട പൂ. ജീവസാറുണ്ടായിരുന്നപ്പോ ധൈര്യമായിരുന്നു, ഇപ്പോ ടെൻഷൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ധൈര്യം കിട്ടി. മോളെ ഒന്ന് കതക് തുറക്കോ. ശരി ചേച്ചി. നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സില് കറി വീണമ്മ ഭക്ഷണം കഴിക്കുമ്പോ. അമ്മ നന്നായിട്ട് ടെൻഷൻ ആയല്ലേ, ഇന്നത്തെ ഫയലൊക്കെ എടുക്കാൻ മറന്ന്. അമ്മ പോയി റെസ്റ്റ് എടുക്ക. അല്ല, നേരത്തെ ഇട്ടിരുന്ന ഡ്രസ് എപ്പോ വാങ്ങിന്ന പറഞ്ഞ? അത് ക്യാമ്പിൽ പോന്ന സമയത്ത്. ആ അതെ അമ്മേ, അമ്മയ്ക്ക് ഓർമ്മയില്ലേ അന്ന്? രണ്ടുപേരും വാതിലടച്ചിട്ടു. പിള്ളേരെങ്ങാനും ഇതിനകത്ത് കയറിയതാണോ? ഇതാരത്? അയ്യോ, അപ്പുന്റെ കേസിന്റെ ഫയല്. ഈശ്വര, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുട്ടികൾ ആരെങ്കിലും ആണോ? ആരിങ്ങനെ ചെയ്യില്ല.
ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരോ വന്നിട്ടുണ്ട്. എന്റെ ഒരു ഗന്ധം ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അവിടെ വന്നിരുന്നു, നിന്നെ കണ്ടു, തൊട്ടു. ഇനി എന്ത് വേണം? ഞാനിത് എന്തൊക്കെയാ ചിന്തിക്കുന്നത്? ഈ ഫയല് മാത്രമാണോ മാറിയത്? അലമാരയുടെ ഡോറ്. ഇതാരോ തുറന്നിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം കാണോ? ചേച്ചി പേടിക്കാതെ. ആരാ എന്റെ മുറി കയറിയത്? കയറിയില്ലമ്മ. എന്റെ ഫയലൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതോ? പറഞ്ഞില്ലേ അമ്മ, ഞങ്ങള് മുറി കയറിയില്ല. മുറിയിൽ കയറിയത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ ഫയൽ എടുക്കാൻ പോയത് എന്തിനാ? ഞങ്ങള് കയറിയില്ലമ്മ. ദിയ, വെറുതെ കള്ളം പറയരുത് കേട്ടോ. ഇല്ലമ്മ, അമ്മക്ക് തോന്നിയതായിരിക്കും. അത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. രാജി, രാജി. ആ എന്താ മാഡം? രാജി, മുറി വൃത്തിയാക്കിയപ്പോ എന്റെ ഫയൽ എടുത്ത് മാറ്റിവെച്ചോ? ഞാൻ മേഡത്തിന്റെ മുറി കയറിയില്ലല്ലോ. പക്ഷേ അപ്പുറത്തെ മുറി പെട്ടുപോയി മാഡം. അവിടുന്ന് പുറത്തു കടക്കാൻ പെട്ട പാട്. എന്താ എന്താ ഈ പറയുന്നേ? മുകളിലത്തെ മുറിയില് പൂട്ട് ശരിയല്ലെന്നും പറഞ്ഞ് അതൊന്ന് നോക്കാൻ പോയി. മുറി കയറിയതും കതകും അടച്ചു. അടച്ചതല്ല ചേച്ചി, അടഞ്ഞതാ. അമ്മേ, അവിടെ പൂട്ട് ശരിയായി, ലോക്കായതാ. ചേച്ചി അകത്തു കുടുങ്ങി. രായച്ചേച്ചി കേറിയപ്പോ രായച്ചേച്ചി പെട്ടു. ഇവിടെ ആകെ അങ്ങ് മാറ്റമാണല്ലോ. രാവിലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു, ഇപ്പൊ പൂട്ടിന് എന്തോ കുഴപ്പമൊന്നു. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മാഡം. എല്ലാം കൃത്യമായിട്ട് വെക്കണോന്ന് കരുതിയതാ, മറന്നുപോയി. കുഴപ്പമില്ല. ഒരർജന്റ് കാര്യമുണ്ടായിരുന്നു. ഇവിടുന്ന് മാറാൻ ഞാൻ 7 ദിവസം തന്നിരുന്നു. ഇന്ന് 3 ദിവസേ ആകുന്നുള്ളൂ. അതെനിക്കറിയാം, പക്ഷെ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോവാണ്. സർ, ഞങ്ങളൊരു ടോട്ടൽ ഷിഫ്റ്റിംഗ് നടത്താൻ പോവാണ്. എന്റെ സർ, അതിനൊന്നും കാത്തിരിക്കാനുള്ള സമയമില്ല. ജി കെ ഹെവി പ്രഷറാണ് കൊടുക്കുന്നത്. എസ് പി വിളിച്ചോണ്ടിരിക്കുകയാണ്. ഡെയിലി 20 ടൈംസ് ഒക്കെ എൻക്വയറി. ഞങ്ങൾ കോർട്ട് ഓർഡർ വാങ്ങുന്നുണ്ട്. മാഡം, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങാമോ അതൊക്കെ വാങ്ങൂ. ആ എസ് ഐ മുരുകൻ, അവൻ തൽക്കാലം അടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. ബേസിക് ആയി അവൻ ജി കെയുടെ ആളാ. മോളെ, ഞങ്ങൾ അകത്തേക്ക് പോ. അമ്മേത്. മോളെ, അപ്പുനെ വിളിച്ച് അകത്തേക്ക് പോ. ചെല്ല. എനിക്കറിയാം മാഡം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പയ്യനെയെങ്കിലും ഇവിടുന്ന് മാറ്റണം. നിങ്ങൾ ഇത്രയും നാള് ഫൈറ്റ് ചെയ്തത് വെറുതെ ആയിരുന്നു.
ജി കെ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വീണ്ടും വരും. അന്ന് കാര്യങ്ങൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നു വരില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാരണം സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അത് തീർച്ചയാണ്. നെക്സ്റ്റ് ടൈം എന്നോടൊപ്പം ചിലപ്പോൾ കൂടുതൽ പോലീസുണ്ടാവും. നിങ്ങൾ ആ പയ്യനെ മാറ്റണം, അല്ലെങ്കിൽ മോനെ ജി കെ കൊണ്ടുപോകും. സത്യം മേഡത്തിന്റെ കൂടെ ആണെങ്കിലും നിയമം ചിലപ്പോ അയാളുടെ ഭാഗത്തായിരിക്കും. തെളിവ് അങ്ങനെയാ അറിയാലോ. പഴയതുപോലെ നിങ്ങൾ പീ നിൽക്കുന്നത് ഒളിച്ചിട്ടല്ലെന്ന് ഓർക്കണം. ഞാൻ ഇൻഫോം ചെയ്തില്ലെങ്കിലും എസ് ഐ മുരുകൻ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് തീരുമാനമെടുത്താലും അത് ഉടൻ വേണം, അതും ഒരു സേഫ് സോണിൽ മാറിയതിന് ശേഷം. എനിവേ, നാം പോകുന്നു. ഒന്നുമില്ല മോളെ, ചെല്ല ചെല്ല രണ്ടാളും. ചേച്ചി വാ. എടോ, നമുക്ക് അപ്പുവിന്റെ കാര്യത്തിൽ എന്നൊരു തീരുമാനം എടുക്കണം. ഈ കേസിന്റെ കാര്യത്തിൽ ഓരോ ദിവസം കഴിയും തോറും സിറ്റുവേഷൻ കുഴപ്പമാവുകയാണ്. മാത്രമല്ല നമ്മളിവിടെ സുരക്ഷിതരുമല്ല. സി എ ധനേഷ് നമ്മളിങ്ങനെ ഇൻഫോം ചെയ്യുന്നുണ്ട്, എന്നാൽ കൂടുതൽ പോലീസ് ഇവിടെ എത്താനുള്ള സാധ്യത വളരെ ഈസിയാണ്. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ മറ്റൊരു തരത്തിൽ ബാധിക്കും. അതുകൊണ്ട് ഇവിടുന്ന് മാറുന്നു എന്ന് തന്നെ തീരുമാനിക്കാം. മനസ്സിലാവുന്നുണ്ട് ശ്രീ, പക്ഷേ ഒരു തീരുമാനത്തിലെത്താനോ ഒളിച്ചോടാനോ പറ്റാത്തതുപോലെ, മനസ്സും ശരീരവും നിശ്ചലമാവുന്ന പോലെ. വേണ്ട, താൻ കൂടുതൽ ടെൻഷൻ ആവണ്ട. എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. തൽക്കാലം ഇപ്പൊ തന്നെ റെസ്റ്റ് എടുക്ക. എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു. എന്റെ സംശയങ്ങൾക്ക് ഉത്തരം പറയാമോ? പറ, എന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരവുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് മാത്രം ഇക്കഴിഞ്ഞ കുറെ നാളുകളായി ഞാനിങ്ങനെ ഒറ്റയ്ക്കായി പോയത്. ഇപ്പൊ എന്തോ ചോദിക്കണമെന്നും പറയണമെന്നും ഒക്കെ തോന്നുന്നു. ഞാൻ എന്തൊരു മണ്ടിയാ! എന്താ എന്റെ ചിന്തകൾ എന്റെ മനസ്സിനൊപ്പം നിൽക്കാത്തത്?
ഈ സമയം ഞാൻ തളരാൻ പാടില്ല. ഒരു തീരുമാനം എടുക്കേണ്ട നിമിഷം. എന്റെ അപ്പുമോന്റെ മുൻപിൽ ഇനി ഏതാനും നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രമേ ഉള്ളൂ. ഒരു തീരുമാനം എടുക്കണം. മനസ്സിൽ മാത്രമല്ല, നിന്റെ തൊട്ടടുത്ത് ഈ ഫോട്ടോയും നീയും തമ്മിലുള്ള അകലം പോലും ഇനി നമ്മൾ തമ്മിലില്ല. മനസ്സ് കൈവിടാതെ അപ്പു, അപ്പുവിനെ മാത്രമല്ല, നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും.